السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ബഹുമാന്യരായ വിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് തഖ്‌വയുള്ളവരായി മുഅ്മിനുകളായി ജീവിക്കുവാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അതിനുവേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്ന മക്കയിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരുപാട് വിശ്വാസങ്ങളെയും അന്ധവിശ്വാസങ്ങളെയുമെല്ലാം പരിശുദ്ധ ഇസ്ലാം തകർത്ത് കളയുകയും അതിനെ നിരാകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് അന്ധവിശ്വാസങ്ങൾ വെച്ചു പുലർത്തുകയും ആ അന്ധവിശ്വാസങ്ങൾക്ക് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരുപാട് കർമ്മങ്ങളും ആചാരങ്ങളും അവർ നിർവഹിക്കുകയും ചെയ്തിരുന്നു. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം രചിച്ചിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് മസായിലുൽ ജാഹിലിയ എന്ന് പറയുന്ന ഗ്രന്ഥം. അഥവാ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന മുശ്രിക്കീങ്ങളായ ആളുകൾ അവർ വിശ്വസിച്ചിരുന്ന വിശ്വാസത്തെ, ഏതൊക്കെ വിശ്വാസത്തെയാണ് പരിശുദ്ധ ഇസ്ലാം വന്നുകൊണ്ട് നിരാകരിച്ചത്, തകർത്തത്, അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് വിശദീകരിക്കുന്ന, പ്രമാണസഹിതം വിശദീകരിക്കുന്നൊരു ഗ്രന്ഥമാണ്.
ഇസ്ലാമിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്നൊരു വിശ്വാസി ജാഹിലിയത്തിനെ സംബന്ധിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസവും അന്ന് മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകളുടെ വിശ്വാസവും തമ്മിൽ വേർതിരിയുന്നത് എവിടെയാണ്? ഏതൊക്കെ കാര്യങ്ങളിലാണ് പ്രവാചകനും അവിടുത്തെ സമൂഹവും വേർതിരിഞ്ഞ് മാറി നിന്നത് എന്നൊരു വേർതിരിവിന്റെ മാനദണ്ഡം മനസ്സിലാക്കാതിരുന്നാൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടമുണ്ടാക്കും. സാധാരണ ഉലമാക്കൾ പറയാറുണ്ട്, ഒരു കാര്യത്തിന്റെ എതിരായ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ കാര്യത്തിന്റെ മഹത്വവും അതിന്റെ വ്യതിരിക്തതയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ വാചകം വളരെ പ്രസിദ്ധമാണ്, ഇദാ ആശഫിൽ ഇസ്ലാമി മല്ലാ യഅരിഫുൽ ജാഹിലിയ, ജാഹിലിയത്ത് എന്താണ് എന്നറിയാത്ത ഒരാൾ ഇസ്ലാമിനുള്ളിൽ ജീവിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാമല്ല ജാഹിലിയത്ത് അറിയാത്ത ഒരാൾ, ഇസ്ലാമിന്റെ ഓരോ ഇഴകളും അത് പിരിഞ്ഞു പിരിഞ്ഞ് ഇസ്ലാം തന്നെ ഇല്ലാതെയായി പോകുന്ന അവസ്ഥയുണ്ടാകും എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്ത വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്? മഹാനായ ശൈഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഏകദേശം 128 വിശ്വാസങ്ങൾ അഥവാ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന അറബികൾ വിശ്വസിച്ചിരുന്ന 128 വിശ്വാസ ആചാര കർമ്മങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഇസ്ലാമും വിലക്കുകയും അത് പാടില്ലെന്ന് പറയുകയും അതൊരു മുസ്ലിമിന് ഭൂഷണമല്ല എന്ന് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ സങ്കടകരമായ ഒരു വസ്തുത എന്തെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പിഴച്ചുപോയ വിശ്വാസത്തിൽ പലതും ഇന്ന് മെല്ലെ മെല്ലെ അറിഞ്ഞോ അറിയാതെയോ മുസ്ലിം സമുദായത്തിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്തുകൊണ്ട്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന് പറഞ്ഞ ആ ഒരു പ്രതിസന്ധി, ആ ഒരു കാര്യം മുസ്ലിമീങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ശിർക്കെന്നോ എന്താണ് ബിദഅത്ത് എന്നോ എന്താണ് തിന്മ എന്നോ ആളുകൾക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ശിർക്കും ബിദഅത്തും കൂടിക്കലർന്ന് തൗഹീദും അതുപോലെ തന്നെ സുന്നത്തും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥ ആളുകൾക്കുണ്ട്. ഈ 125 കാര്യമായി കൊണ്ടെണ്ണിയ കാര്യത്തെ സംബന്ധിച്ചാണ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ വിശ്വസിച്ചിരുന്ന ഒരു കാര്യം തയ്യറത്താണ്. തയ്യറത്ത് എന്ന് പറഞ്ഞാൽ ശകുനം നോക്കുക, ദുശകുനം നോക്കുക, അത് കണക്കാക്കി അതിന്റെ പേരിൽ ആളുകൾ ചില വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക. തങ്ങളുടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ജീവിക്കോ പക്ഷിക്കോ അതിന്റെ പ്രത്യേകമായ ചലനങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില സ്വാധീനങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന മൗഢമായ വിശ്വാസം, ഒരു പക്ഷി എങ്ങോട്ട് പാറുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഭാഗ്യം നിർണയിക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പ് കറക്കി കുത്തിയെടുത്താൽ ആ ഇന്ന അമ്പ് കിട്ടിയാൽ അത് ഭാഗ്യമാണ്, ഇന്ന പക്ഷി അത് ഇടത്തോട്ട് പാറിയാൽ അത് ദുശകുനമാണ് എന്നൊക്കെയുള്ള വിശ്വാസം, അത് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ പ്രവാചകൻ അതിശക്തമായി വിലക്കിയ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ കൊണ്ട് തീർത്തും അബദ്ധമാണെന്നും മൗഢ്യമാണെന്നും നമുക്ക് തെളിയിക്കാൻ കഴിയുന്ന വിശ്വാസമാണ്. ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലന, നബിയെ നിങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതാല എന്താണ് ഞങ്ങൾക്ക് കണക്കാക്കിയിട്ടുള്ളത്, അതല്ലാതെ ഞങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല. ഹുവ മൗലാന വഅലല്ലാഹി ഫലതവക്കലിൽ മുഅ്മിനൂൻ, പടച്ച റബ്ബാണ് ഞങ്ങളുടെ മൗല, ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ്. ഏതെങ്കിലും ഒരു പക്ഷിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായ ദിവസങ്ങളോ സമയങ്ങളോ അതിലൊന്നും യാതൊരു സ്വാധീനവും ചെലുത്താൻ സാധ്യമല്ല. വഅലല്ലാഹി ഫലതവക്കലിൽ മുഅ്മിനൂൻ, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളെല്ലാവരും പടച്ചവനിൽ തവക്കലാക്കിക്കൊള്ളൂ എന്ന് നബിയെ നിങ്ങൾ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. അബദ്ധമായ വിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത്.
والذين آمنوا بالباطل وكفروا بالله أولئك هم الخاسرون. അള്ളാഹു സുബ്ഹാനഹു തആല പറയാൻ, ഒരു ബാത്തിലായ കാര്യത്തിൽ വിശ്വസിക്കുക അഥവാ യാതൊരു പ്രാമാണിക പ്രമാണത്തിന്റെ അടിസ്ഥാനമില്ലാത്തൊരു കാര്യം ബാത്തിലായ കാര്യത്തിൽ വിശ്വസിക്കുകയും വഖഫറു ബില്ലാ അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിഷേധിക്കുകയും പടച്ച റബ്ബിന്റെ ദീനിന്റെ കാര്യങ്ങളെ അവഗണിക്കുകയും ചെയ്താൽ ഉലായികഹുമുൽ ഖാസിറൂൻ, അവർ നഷ്ടകാരികളാണെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയും. അപ്പൊ നമ്മുടെ വിശ്വാസം അബദ്ധമായി പോകാൻ പാടില്ല, അന്ധവിശ്വാസമായി പോകാൻ പാടില്ല. അന്ധവിശ്വാസവും വിശ്വാസവും തമ്മിൽ വേർതിരിയുന്നത് എന്താണ്? ചില ആളുകൾ പ്രമാണങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം അന്ധവിശ്വാസമായി തള്ളിക്കളയാറുണ്ട്. തങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്ത കാര്യങ്ങളൊക്കെ അന്ധവിശ്വാസവും തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യങ്ങളെല്ലാം വിശ്വാസവും. അതല്ല ഇസ്ലാമിന്റെ മാനദണ്ഡം. അള്ളാഹും അവന്റെ പ്രവാചകനും പഠിപ്പിച്ചതെല്ലാം വിശ്വാസമാണ്. അള്ളാഹും അവന്റെ പ്രവാചകനും പഠിപ്പിക്കാത്ത ഇസ്ലാമിക പ്രമാണങ്ങളിൽ അടിസ്ഥാനമില്ലാത്ത വിശ്വാസങ്ങളാണ് അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്നത്. ഇസ്ലാമിൽ ഉള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് അത് നമുക്ക് മനസ്സിലാകാം, മനസ്സിലാകാതിരിക്കാം. നമുക്ക് മനസ്സിലാകുന്നില്ലെല്ലാം അത് അന്ധവിശ്വാസമായി തള്ളാൻ പാടില്ല. ഇസ്ലാമിൽ ഉള്ള കാര്യങ്ങളെല്ലാം അത് വിശ്വാസമാണ്. അത് മുഴുവൻ വിശ്വസിക്കേണ്ടത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. ഏതെങ്കിലും ഒരു പക്ഷിയുടെ ചലനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ദുശ്ശകുനമാണ്, അതല്ലെങ്കിൽ അത് നഹ്സാണ്, അത് പിന്നെ ഒരു അന്ന് ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള വിശ്വാസങ്ങൾ പണ്ടുകാലം മുതലേ ഉണ്ടായിരുന്നു. അത് ഫിറഔന്റെ കാലഘട്ടത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനം തുടങ്ങിയ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെ സംബന്ധിച്ചും ഹാറൂൻ നബിയെക്കുറിച്ചും എന്താണ് ഫിറഔൻ പറഞ്ഞത്? നമ്മുടെ നാട് വലിയ ഐശ്വര്യമുള്ള നാടായിരുന്നു. ഈ മൂസയും ഹാറൂനും ഇവിടെ വന്നതിന് ശേഷമാണ് ഈ നാട് കുട്ടിച്ചോറായത്. അതുകൊണ്ട് ഈ നാടിന്റെ ദുശ്ശകുനമാണ് മൂസാ നബിയും ഹാറൂൻ നബിയും എന്ന് ഫിറഔൻ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത് ഫിറഔൻ മാത്രമല്ല, സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ദഅവത്ത് നടത്തിയപ്പോൾ ഖാലു, അവർ പറഞ്ഞു, തയ്യർനാ ബിക വബിമം മഅക, നിന്നെ കൊണ്ടും നിന്റെ ആളുകളെ കൊണ്ടും ഇവിടെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഞങ്ങൾക്ക് ദുശ്ശകുനം ഉണ്ടായിട്ടുണ്ട്. ഖാല തായറുക്കും ഇൻദല്ലാഹ് ബൽ അൻതും ഖൗമുൻ തഫ്സഖൂൻ നിങ്ങൾ ഫാസിഖുകളായിട്ടുള്ള തമ്മാടികളായ ആളുകൾ, നിങ്ങളുടെ തമ്മാടിത്തരം ചെയ്തുകൊണ്ടാണ് അള്ളാഹിന്റെ ആദാബ് നിങ്ങൾക്ക് അറിഞ്ഞത്, അതല്ലാതെ ഞാനിവിടെ ദഅവത്ത് നടത്തിയത് കൊണ്ടല്ല. ഇത് ഏത് കാലഘട്ടത്തിലും ആളുകൾ പറയാറുണ്ടല്ലോ. ഇവിടെ കേരളത്തിൽ വളരെ ശാന്തമായി ജീവിച്ചു പോകുന്ന മുസ്ലിമീങ്ങൾക്കിടയിൽ ഇവിടെ മുജാഹിദികളും വഹാബികളും വന്നതിന് ശേഷമാണ് കുഴപ്പമുണ്ടാക്കിയത്, അതുകൊണ്ട് വഹാബികൾ ഈ നാട് കൊട്ടിച്ചോറാക്കിയെന്ന് ചില ആളുകൾ പറയാറുണ്ട്. ഇത് അമ്പിയാക്കന്മാർ ദഅവത്ത് നടത്തിയപ്പോൾ അമ്പിയാക്കന്മാർ ദഅവത്തിനെ സംബന്ധിച്ച് അന്നത്തെ സത്യത്തിന്റെ ആളുകളല്ലാത്ത ആളുകൾ പറഞ്ഞ ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ അതിന് എന്താണ് സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി കൊടുത്തത്? ഖാലു, ഖാല തായറുക്കും ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കലാണ് നിങ്ങളുടെ തായർ എന്ന് പറഞ്ഞാൽ, മാ അസാബക്കും ഇല്ലാ ബിദുനൂബിക്കും എന്നാണ് അതിന് തഫ്സീർ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാലിഹ് നബിയുടെ ദഅവത്ത് കൊണ്ടല്ല, അത് നിങ്ങളുടെ കാലക്കേട് അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ തിന്മകൾ കൊണ്ട് തന്നെയാണ് എന്നാണ് അതിന് മറുപടി കൊടുക്കേണ്ടത്. ഇത് എല്ലാ അമ്പിയാക്കന്മാരുടെ കാലത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും ഇതേ സംഭവം ഉണ്ടായിട്ടുണ്ട്. ജാഹിലിയത്തിലുള്ള ആളുകൾ അവർ യാത്ര പോവുകയാണെങ്കിൽ പക്ഷിയെ പിടിക്കും, എന്നിട്ട് ആകാശത്തേക്കിടും. പക്ഷി വലതുഭാഗത്തേക്കാണ് പറഞ്ഞതെങ്കിൽ യാത്ര അവർ പുറപ്പെടും, ഇടതു ഭാഗത്തേക്കാണെങ്കിൽ അവർ യാത്ര മതിയാക്കും, യാത്ര പുറപ്പെടൂല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ അദവ വലാ തുയറ വലാ ഹാമ വലാ സഫറ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജാഹിലിയത്തിലുള്ള വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി പറഞ്ഞ ഹദീസാണ്. ലാ അദവ, രോഗപകർച്ചയില്ല. ഒരു രോഗം ഒരാൾക്കുണ്ടായി എന്നതുകൊണ്ട് മറ്റയാൾക്ക് പകരണമെന്നില്ല. ഈ രോഗം ഉണ്ടാകാൻ എന്തൊരു സാഹചര്യമാണോ മറ്റൊരു രോഗിയിൽ ഉണ്ടാകുന്നത് അപ്പോഴാണ് രോഗം പകരുക, അതല്ലാതെ ഇന്ന ആൾക്ക് രോഗം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മറ്റൊരാൾക്ക് രോഗം ഉണ്ടാകണമെന്നില്ല. അങ്ങനെ വിശ്വാസം ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു. നേരെ മറിച്ച് ഈ രോഗിയിൽ ഏതൊരു സാഹചര്യമാണോ ഉണ്ടായത് ആ സാഹചര്യം മറ്റൊരാൾക്ക് ഉണ്ടാകുമ്പോൾ അയാൾക്കും ആ രോഗമുണ്ടാകും. ഒരുപക്ഷെ സഹവാസത്തിലൂടെയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളിലൂടെയാകാം ഉണ്ടാകുന്നത്. അതല്ലാതെ ഒരാൾക്ക് രോഗമുണ്ടായി എന്നതുകൊണ്ട് രോഗം ഒരാളിൽ പകരും എന്ന വിശ്വാസം അത് ജാഹിലിയത്തിന്റെ വിശ്വാസമായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തു. വലാ തുയറത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുയറത്തില്ല. തയർ എന്ന് പറഞ്ഞാൽ പക്ഷിയാണ്. പക്ഷിയെ ഉപയോഗിച്ചുകൊണ്ട് ശകുനം നോക്കൽ അത് ഇസ്ലാമിൽ ഉള്ള കാര്യമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന് പല രൂപങ്ങളുണ്ട്.
നമ്മുടെ നാട്ടിൽ കൈ നോക്കിക്കൊണ്ട് ചില ആളുകൾ ഭാവി പ്രവചിക്കാറുണ്ട്. കൈയിന്റെ രേഖകളും വരലുകളും നോക്കിക്കൊണ്ട്, ഇതൊന്നും യഥാർത്ഥത്തിൽ ഇസ്ലാമിലുള്ള വിശ്വാസമേ അല്ല, അതെല്ലാം അന്ധവിശ്വാസമാണ്. മറ്റുള്ള ആളുകളുടെ കൈ നോക്കി ഭാവി പറയുന്ന ആളുകൾ സ്വന്തം ഭാവി കാര്യം പോലും അറിയാത്തവരാണെന്ന കാര്യം എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് തന്നെ ആ വിശ്വാസങ്ങൾ വലാ തുയറം വലാ ഹാമ, ഹാമത്തുമില്ല. ഹാമത്തെന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നൊരു പക്ഷിയാണ്. ആ പക്ഷിയുടെ ശബ്ദം കേട്ടാൽ ആളുകൾ പേടിക്കുകയും അതിൽ എന്തോ ഒരു ദുശകനും അവർ കാണുകയും ചെയ്തിരുന്നു. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കുറ്റിച്ചൂളാന്റെ പക്ഷി കൂകിയാൽ, ഇക്കരെ കൂകിയാൽ അക്കരെ മരിക്കും എന്നൊരു അന്ധവിശ്വാസം, അതെങ്കിൽ കാക്ക കുറുകിയാൽ അന്ന് വിരുന്നുകാർ വരുമെന്ന അന്ധവിശ്വാസം, ഇങ്ങനെ പക്ഷികളുമായി കൊണ്ട് ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ ഇന്നല്ല, അത് പണ്ട് കാലം മുതൽക്കുണ്ട്. പ്രവാചകന്റെ ജാഹിലിയത്തിലുമുണ്ട്. പ്രവാചകൻ പറഞ്ഞു വലാ ഹാമ, അങ്ങനത്തെ ഹാമത്തുല്ല. വലാ സഫറ, സഫറുമില്ല. സഫർ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് ഉലമാക്കൾ അതിനെ വിശദീകരിച്ചത്. ഒന്ന്, മുഹറം മാസം കഴിഞ്ഞാലാണ് സഫർ വരുന്നത്. ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾ പിന്നെ മുഹറം മാസം എന്ന് പറഞ്ഞ് യുദ്ധം നിഷിദ്ധമായ മാസമാണ്. അപ്പൊ യുദ്ധം നിഷിദ്ധമായ മാസത്തിൽ അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തിരുത്തും. അഥവാ മുഹറം മാസത്തിൽ യുദ്ധം ചെയ്ത് മുഹറത്തിന് പകരം സഫറിന് അവർ പവിത്രമാക്കി കണ്ടു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. മാത്രമല്ല സഫറിനെ തന്നെ ഒരു ദുശകുനത്തിന്റെ മാസമായി അവർ കണ്ടിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു എന്നതാണ് ഈ ഹദീസിനെ വിശദീകരിച്ചപ്പോൾ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന എല്ലാവിധ ദുശകുനങ്ങളെയും ആളുകളുടെ വിശ്വാസങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർക്കുകയും അത് ഇസ്ലാം തകർത്ത് കളയുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു മനുഷ്യൻ അങ്ങനെ തന്റെ ഏതെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടായ ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് അത് ദുശകുനമാണ് എന്ന് അയാൾ വിചാരിച്ചുകൊണ്ട് ഒരു യാത്രയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ അയാൾ മാറ്റിവെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? പ്രവാചകൻ ഹദീസിൽ കാണാം, ഫലായുസുദ്ദന്നക്കും, അങ്ങനെ ഏതെങ്കിലും ഒരു വിശ്വാസത്തെ അടിസ്ഥാനത്തിൽ ഇന്ന ദിവസം പോയാൽ അത് യാത്ര ശരിയാകൂല, അല്ലെങ്കിൽ ഇന്ന ദിവസം കല്യാണം വെച്ചാൽ കല്യാണം ശരിയാകൂല. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, ചൊവ്വാഴ്ച ദിവസങ്ങൾ യാതൊരു ടെക്സ്റ്റൈൽസോ അല്ലെങ്കിൽ ഏതെങ്കിലും ജ്വല്ലറികളോ കടകളോ ഒന്നും ഉദ്ഘാടനം ഉണ്ടാവില്ല. കാരണം എന്താ? ചൊവ്വാഴ്ച ദിവസം അത് തുടങ്ങിയാൽ അത് ശരിയാകൂല എന്ന് ഒരു അന്ധവിശ്വാസം. പണ്ടൊക്കെ ബാർബർ ഷാപ്പ് ചൊവ്വാഴ്ച തുറക്കാറുണ്ടായിരുന്നില്ല, കാരണം ചൊവ്വാഴ്ച ദിവസം മുറിവ് പറ്റിയ രക്തം നിൽക്കൂലായിരുന്നു. അന്നപ്പോ നമ്മുടെ നാട്ടിലെ ആശുപത്രികളൊന്നും ഉണ്ട്, ഓപ്പറേഷനുകളൊന്നും ഉണ്ട്, അതൊന്നും ആളുകൾ ചിന്തിക്കൂല. ഒരു ബാർബറുടെ കത്തി പറ്റിയാൽ അന്ന് ചോര നിൽക്കൂല എന്ന വിശ്വാസം യഥാർത്ഥത്തിൽ മോഢവിശ്വാസമാണ്. ഇന്നും ഈ വിശ്വാസത്തിന്റെ വിശ്വാസത്തിൽ കഴിയുന്ന ആളുകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ വിശ്വാസം ഫലായ സുദ്ധന്നക്കും, നിങ്ങൾ ഒരിക്കലും ഒരു പ്രവർത്തനത്തിലും തടയാൻ പാടില്ല. അങ്ങനെ തടഞ്ഞാൽ എന്ന അത്വയർത്തു ഷിർക്കുൻ, അത് ഷിർക്കാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതാലയാണ് നന്മയും തിന്മയും വരുത്തവൻ. അള്ളാഹുവെ, നീ തന്നൊരു ഖൈറിനെ തടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല, നീ തന്നൊരു ഷെറിനെ തടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല. എല്ലാം നൽകുന്നവനും എല്ലാം തടയുന്നവനും നീയാണെന്ന വിശ്വാസമാണ് ഇസ്ലാമിന്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഒരാളും ഇങ്ങനെ ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രവർത്തനം അത് മാറ്റിവെക്കാനോ അല്ലെങ്കിൽ നീട്ടിവെക്കാനോ പാടില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇന്നും 13 എന്ന അക്ഷരം അല്ലെങ്കിൽ 13 എന്ന നമ്പർ അതൊരു ദുശകുനത്തിന്റെ നമ്പറായിക്കൊണ്ട് പല ആളുകളും മനസ്സിലാക്കുന്നു. ഇങ്ങനെ പല അന്ധവിശ്വാസങ്ങളുമുണ്ട്. ഇപ്പൊ വീട് എടുക്കുമ്പം ഇന്ന ഇന്ന കന്നിമൂലേക്ക് പാടില്ല എന്ന് ചില പുരോഹിതന്മാർ വന്നുകൊണ്ട് പിന്നെ പറയാറുണ്ട്. അല്ലെങ്കിൽ ചില കണക്ക് നിരത്തിയിട്ട് ആ അടുക്കളന്റെ വാതിൽ അങ്ങോട്ട് പാടില്ല, അല്ലെങ്കിൽ അടുക്കളന്റെ അടുപ്പ് ഇങ്ങോട്ട് പാടില്ല എന്നൊക്കെ ചില ആളുകൾ പറയും. അതേപോലെ തന്നെ വീട് കുടിയിരിക്കുമ്പോൾ പാല് കാച്ചിയെങ്കില് ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ, ഇത് തനിച്ച ഹൈന്ദവിശ്വാസമാണ്. അവരുടെ ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പാല് കാച്ചിയിട്ടായിരിക്കും തുടങ്ങുക. ചില ആളുകൾ പറയാറുണ്ടല്ലോ, ഏതായാലും വന്ന ആളുകൾക്ക് ചായ ഉണ്ടാക്കണം, ചായ ഉണ്ടാക്കുമ്പോൾ പാല് കാച്ചണം, ഒന്നായിക്കോട്ടെ പാലാദ്യം കാച്ചിക്കോട്ടെ, അത് വിശ്വാസമില്ല, അന്ധവിശ്വാസമാണ്, അത് ശിർക്കൻ വിശ്വാസമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശിർക്കിന്റെ ഈ അംശങ്ങൾ, ജാഹിലിയത്തിന്റെ അംശങ്ങൾ മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വരുന്നതിനെ സംബന്ധിച്ച് നമ്മൾ തികഞ്ഞ ജാഗ്രത ഉണ്ടാകണം. മഹാന ഇബ്നു അബ്ബാസ് റളിയല്ലാഹുനു തന്റെ അനുയായികളുമായി കൊണ്ട് ഒരിക്കൽ യാത്ര പോവുകയാണ്. യാത്ര പോകുന്ന സന്ദർഭത്തിൽ ഒരു പക്ഷിയുടെ കൂവൽ കേട്ടു. അപ്പൊ ചില ആളുകൾ പറഞ്ഞു, ഖൈർ ഖൈർ, ഇന്നല്ല ഖൈറാട്ടോ, ഇന്ന് നമുക്കെല്ലാം ഉഷാറാകും എന്ന് ആ പക്ഷിയുടെ ശബ്ദം കേട്ടപ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുനു കൂടെ ഉണ്ടായിരുന്ന ചില ആളുകൾ പറഞ്ഞു. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഫഖാൽ ഇബ്നു അബ്ബാസ് ലാ ഖൈർ വലാ ശർ, ആ പക്ഷിയുടെ ശബ്ദം കൊണ്ട് ഒരു ഖൈർ ഉണ്ടാകാൻ പോണില്ല, ഒരു ഷർ ഉണ്ടാകാൻ പോണില്ല.
എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിദ്യാർത്ഥിയായിരുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. അപ്പൊ ഏതെങ്കിലും ഒരു പക്ഷി കൂവിയാലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസത്തിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസത്തിലോ ഒരു പ്രത്യേകതയും, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭവിഷ്യത്ത് മുസ്ലിം പിന്നെ ഒരു മനുഷ്യനും ഉണ്ടാക്കാൻ സാധിക്കുമെന്ന വിശ്വാസം അത് മൂഢവിശ്വാസമാണ് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുനു പഠിപ്പിച്ചിട്ടുള്ളത്. ഇമാം താവൂസ് അദ്ദേഹം താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു പിന്നെ ഖുറാബിന്റെ ഒരു കാക്കയുടെ ശബ്ദം കേട്ട സന്ദർഭത്തിൽ അദ്ദേഹം ചില ആളുകൾ പറഞ്ഞു, പിന്നെ ഖൈർ, ഈ കാക്കയുടെ ശബ്ദമുണ്ടായാൽ ഖൈർ ഉണ്ടാകും എന്ന് ചില ആളുകൾ പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഫഖാല അയ്യു ഖൈറിൻ ഇൻദ ഹാദ, ഈ കാക്കന്റെ അടുത്ത് എന്ത് ഖൈറാണുള്ളത്, ഈ കാക്കയുടെ ഒച്ചയിൽ എന്ത് ഖൈറാണുള്ളത്, അത് അല്ലാഹു സുബ്ഹാനഹു വതാല അതിന് ശബ്ദിക്കാൻ കൊടുത്തൊരു ശബ്ദമുണ്ട്, അതാ ശബ്ദം ആ കാക്ക ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, ആ കാക്കയുടെ ഒച്ച കേട്ടാൽ നിങ്ങൾക്ക് എന്ത് ഖൈറും ശർറുമാണ് വരാനുള്ളത് എന്ന് ഇബ്നു അബ്ബാസ് മഹാനായ ത്വാവൂസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി അങ്ങനെ ഏതെങ്കിലും ശബ്ദം കേട്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും കറുത്ത പൂച്ചയെ കൊണ്ടോ, വേറെ ഏതെങ്കിലും കറുത്ത നായെ കൊണ്ടോ, വേറെ എന്തെങ്കിലും ദിവസങ്ങൾ കൊണ്ടോ കാര്യങ്ങൾ കൊണ്ടോ ഒരു മനുഷ്യൻ ഫമൻ റദ്ദത്തു ഹുത്തയർത്തു അൻ മിൻ ഹാജത്തിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരു മനുഷ്യന്റെ ആവശ്യം നിർണയിക്കാൻ വേണ്ടി, ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു മനുഷ്യൻ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ ഇറങ്ങിത്തിരിച്ചതിന്റെ ശേഷം ഈ ദുശ്ശകുനം ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ ആവശ്യത്തിന് മടങ്ങിയാൽ ഫഖദ് അശ്റക, അവന്റെ വിശ്വാസത്തിൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. അപ്പൊ ഇത് വളരെ കൃത്യമായി നമ്മുടെ ഭാഗത്തേക്ക്, നമ്മുടെ വിശ്വാസങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും ആചാരങ്ങളിലേക്കുമെല്ലാം ഇത്തരത്തിലുള്ള ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസങ്ങൾ കയറി വരുന്നതിനെ തൊട്ട് നമ്മൾ തികഞ്ഞ ജാഗ്രത കാണിക്കണം. പക്ഷെ ഇതൊന്നും സമൂഹത്തിൽ പല ആളുകളും ശ്രദ്ധിക്കുന്നില്ല. അതെല്ലാം അതിനൊന്നും ഒരു വലിയ കുഴപ്പമില്ല എന്ന രീതിയിൽ അങ്ങനൊക്കെ ഉണ്ടായിക്കോട്ടെ, നമ്മളത് വിശ്വസിക്കണില്ല, എന്നാലും നമ്മളത് സൂക്ഷിക്കണം, എന്താ കുഴപ്പം എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കും. ചൊവ്വാഴ്ച ദിവസം ഒരു കല്യാണം മുസ്ലിം സമുദായത്തിൽ നടക്കാറില്ലല്ലോ, എന്തുകൊണ്ടാണത്? എന്തോ ഒരു അന്ധവിശ്വാസം മുസ്ലിം സമുദായത്തിൽ വ്യാപകമായി കൊണ്ട് പിടികൂടിയിട്ടുണ്ട്. അതില് അതെല്ലാം ഇനി ചൊവ്വാഴ്ചയും തിങ്കളാഴ്ച പോലെ തന്നെയാണ്, ബുധനാഴ്ച പോലെ തന്നെയാണ് ചൊവ്വാഴ്ച. അതിൽ പ്രത്യേകം എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പിന്നെ ദിവസങ്ങൾ തന്നെയാണ്. എല്ലാ ദിവസവും നമ്മളല്ല അസ്ബഹന അസ്ബഹ പിന്നെ പ്രഭാതത്തിലായിരിക്കുന്നു വിശ്വാസികൾ ഖൈറായിക്കൊണ്ട് നമ്മൾ പ്രഭാതത്തിലായിരിക്കുന്നു എന്നാണ് എല്ലാ ദിവസവും രാവിലെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആല പ്രാർത്ഥിക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിശ്വാസം ഏതെങ്കിലും ദിവസത്തെ കൊണ്ടോ ഒരു പിന്നെ കർമ്മത്തെ കൊണ്ടോ ഒരു ശബ്ദത്തെ കൊണ്ടൊന്നും ഒരു വിശ്വാസിക്കൊരു ഖൈറുണ്ടാകും അല്ലെങ്കിൽ ഷെറുണ്ടാകുമെന്ന് ഒരു വിശ്വാസിയും വിശ്വസിക്കാൻ പാടില്ലെന്നാണ് അള്ളാഹുവിന്റെ ദീന് നമ്മൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അക്കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അങ്ങനെ വിശ്വാസങ്ങളിൽ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അബദ്ധമാണെന്ന് നമ്മളവർക്ക് പറഞ്ഞ് തിരുത്തി കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാല അവന്റെ ദീൻ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അള്ളാഹു നമ്മയെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വതാലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നെല്ലാവരെയും ഉണർത്തുകയാണ്. സമൂഹത്തിൽ ഇതുപോലെ പടർന്ന് പന്തലിച്ചിട്ടുള്ള വിശ്വാസങ്ങളിൽ പെട്ടതാണ് ഏതെങ്കിലും നൂലുകൾക്കോ ഏലസുകൾക്കോ അല്ലെങ്കിൽ തകിടുകൾക്കോ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസം. ഇതും ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പിഴച്ച വിശ്വാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിൽ അവിടെയുള്ള ആളുകൾ പല കാര്യങ്ങളും എഴുതിക്കൂട്ടി ഏലസുകളും അതുപോലെ തന്നെ തകിടുകളുമെല്ലാം കെട്ടുന്ന അവസ്ഥയും രീതിയും ഉണ്ടായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചതായിക്കൊണ്ട് കാണാം. മൻ തഅല്ലഖ തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും ഒരു തമീമത്ത് കെട്ടിയാൽ ഏലസ് കെട്ടിയാൽ അവൻ വിശ്വാസത്തിൽ ശിർക്ക് ചെയ്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ 9 ആളുകൾ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്ന സന്ദർഭത്തിൽ 8 ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ കൊടുത്ത് ബൈഅത്ത് ചെയ്തു. ഒരാൾ ബൈഅത്തിന് വേണ്ടി കൈ നീട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ വലിക്കുകയാണ് ഉണ്ടായത്. പ്രവാചകന്റെ സഹാബത്ത് ചോദിച്ചു, നബി നിങ്ങൾ എന്താണ് അദ്ദേഹത്തിന്റെ കൈ കൊടുക്കാതെ കൈ വലിച്ചത്? പ്രവാചകൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കൈത്തണ്ടയിൽ ഒരു തമീമത്തുണ്ട്, ഏലസുണ്ട്. ആ ഏലസ് പൊട്ടിച്ചതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് ബൈഅത്ത് ചെയ്തത് എന്ന് ഹദീസിൽ, സ്വഹീഹായ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസം എന്ന് മുസ്ലിം സമുദായത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ
മെല്ലെ മെല്ലെ കയറിക്കൂടിയിട്ടുണ്ട്. ഒരുപക്ഷെ അറിയാതെയായിരിക്കും മഹാഭൂരിപക്ഷം ആളുകളും ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ വല്ല കാര്യങ്ങളും ഒരു മനുഷ്യൻ ചെയ്തു പോയാൽ, അഥവാ ഏതെങ്കിലും ദുശകുനമുണ്ടെന്നോ ഏതെങ്കിലും കാര്യങ്ങൾക്ക് തൻ്റെ ജീവിതത്തിൽ ഹൈറും ഷെറും കൊണ്ടുവരാൻ കഴിയുമെന്നൊക്കെ വിശ്വസിച്ചു കഴിഞ്ഞാൽ, പ്രവാചകന്റെ സഹാബത്ത് ചോദിച്ചു, അങ്ങനെ ആൾ വിശ്വസിച്ചു, അയാൾക്ക് അബദ്ധമാണെന്ന് മനസ്സിലായി, എന്തു ചെയ്യണം? ഒമാ കഫാറത്തു ദാലിക, എന്താണ് നബി അതിന് പ്രായശ്ചിത്തം? എന്താണ് അതിൻ്റെ കഫാറത്ത്? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യ ഖൂൽ അഹദുഹും, അവൻ ഇങ്ങനെ ആത്മാർത്ഥമായി ആ തിന്മയിൽ നിന്ന് അവൻ മാറിയതിനു ശേഷം അവനിങ്ങനെ പറയുകയാണ് വേണ്ടത്, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറു, അല്ലാഹുവേ നിന്റെ ഖൈറ് കൊണ്ടല്ലാതൊരു ഖൈറും ഉണ്ടാകാൻ പോകുന്നില്ല, നീ എനിക്കൊരു ഖൈർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഖൈറായി ഭവിക്കും, അതിനാരും തടുക്കാൻ കഴിയില്ല. അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ത്വൈറ ഇല്ലാ ത്വൈറുക, എനിക്കൊരു ദുശകുനവും ബാധിക്കാൻ പോകുന്നില്ല. നീ എന്തെങ്കിലും എനിക്ക് എഴുതി വെച്ചൊരു ഷെറുണ്ടെങ്കിൽ ആ ഷെർ എനിക്ക് ബാധിക്കുമെന്നല്ലാതെ അതല്ലാത്ത ഒരു ദുശകുനവും എനിക്ക് ബാധിക്കാൻ പോകുന്നില്ല. വല ഇലാഹ ഗൈറുക, അല്ലാഹു നീയല്ലാതെ വേറെ ഒരു ഇലാഹുമില്ല എന്നൊരു മനുഷ്യൻ പ്രഖ്യാപിക്കുന്നതോടുകൂടി ആ തിന്മയുടെ കഫാറത്തായി തീർന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ജീവിതത്തിൽ ശിർക്ക്, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അത് ചെറിയ ശിർക്കുണ്ടാകാം, വലിയ ശിർക്കുണ്ടാകാം, അത് കടത്തിക്കൂട്ടാനാണ് ഇബ്ലീസ് ആദ്യമായി കൊണ്ട് വിശ്വാസികൾ പരിശ്രമിക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അശ്ശിർക്കു ഫീക്കും അഖ്ഫാ മിൻ ദബീബിൻ നംല, ഒരു കറുത്തിരുണ്ട രാത്രിയിൽ, ഒരു കറുത്ത പാറയിൽ ഒരു കറുത്ത ഉറുമ്പ് അരിച്ചു വന്നാൽ അത് നിങ്ങൾ അറിയുമോ? സഹാബത്തിനോട് പ്രവാചകൻ ചോദിച്ചു. സ്വാഭാവികമായിക്കൊണ്ടും അറിയില്ലല്ലോ. ഒരു കറുത്ത രാത്രിയിൽ, അത് ഒരു കറുത്ത പാറയിൽ ഒരു കറുത്ത ഉറുമ്പ് അരിച്ചു പോകുമ്പോൾ ആർക്കാണത് കാണാൻ കഴിയുക? പ്രവാചകൻ പറഞ്ഞു, അതിനേക്കാൾ ഗോപ്യമായ രീതിയിലാണ് ശിർക്ക് ഈ ഉമ്മത്തിലേക്ക് കടന്നു വരിക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് പ്രത്യക്ഷത്തിൽ കാണൂല, അത് ശിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ശിർക്കൊരിക്കലും കടന്നു വരില്ല. ഇതുപോലെ തകടുകളുടെ രൂപത്തിലോ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ രൂപത്തിലോ ഏതെങ്കിലും ഒച്ചയുടെ രൂപത്തിലോ ഒക്കെയാണ് സമുദായത്തിലേക്ക് ശിർക്ക് കടന്നു വരിക. ശിർക്ക് വന്നു കഴിഞ്ഞാൽ അവന്റെ എല്ലാ അമലുകളും അത് പൊളിഞ്ഞു പോകുമെന്നുള്ളത് കൊണ്ടാണ് ശിർക്കാണ് ആദ്യം ചെയ്യിപ്പിക്കാൻ വേണ്ടി ശൈത്താൻ പരിശ്രമിക്കുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതിനെപ്പോഴും നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തൊട്ട് പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന പോലും പ്രവാചകന് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക അൻ ഉശ്രിക ബിക വ അന ആലം, അല്ലാഹുവെ അറിഞ്ഞുകൊണ്ട് നിന്നിൽ ശിർക്ക് വെക്കുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലം ചോദിക്കുന്നു. വ ഔദു ബിക, അള്ളാഹു നിന്നോട് ഞാൻ ശരണം ചോദിക്കുന്നു, എന്റെ ഭാഗത്ത് നിന്ന് അറിയാതെ വല്ലോ കാര്യങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നീ എനിക്ക് പുറത്തു തരണം എന്നുകൂടി ഞാൻ നിനക്ക് ആവശ്യപ്പെടുന്നു എന്ന് പറയുന്ന പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിക്കൊണ്ടും ഹദീസിൽ കാണാൻ കഴിയും. ഇതെല്ലാം മനസ്സിലാക്കി ജീവിതത്തിൽ പുറത്ത് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ദീൻ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കരമങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തിന്മകളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നല്ലവരായ നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അള്ളാഹുവർക്കെല്ലാം സ്വർഗം നൽകി ആദരിക്കുമാറാവട്ടെ. നമ്മിൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, കടബാധ്യത മൂലം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഐശ്വര്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين آمين برحمتك يا ارحم الراحمين.